ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇലത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ്. കുമ്പളത്തിൻ്റെ ഇല വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുമ്പളത്തിൻ്റെ ഇല എല്ലാ ഇലക്കറി പോലെ തന്നെ വളരെ ഗുണമുള്ളത് തന്നെയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള കുമ്പളത്തിൻ്റെ ഇല തന്നെയാണ്. നമുക്കിത് ഒരു കൂമ്പലകൾ ഒരു 5-8 എണ്ണം വരെ ഉള്ളത് എടുക്കാം. ഇതിലൊരു നാര് പോലെ ഉണ്ടാവും. വേണമെങ്കിൽ ഇത് രണ്ട് കയ്യിലും കൂട്ടി പിടിച്ചൊന്ന് തിരുമി കളഞ്ഞാൽ ഈ നാരൊക്കെ പോയി കിട്ടും. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് ഞാൻ ഡയറക്റ്റ് കഴുകി വച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞു വച്ചിട്ടുള്ളതാണ്. ഇനി ഇത് വെച്ച് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയായ തോരനാണ്. പല തരത്തിലെല്ലാവരും തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4-5 ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഒത്തിരി തേങ്ങ ചേർക്കണ്ട. ഇല വെന്ത് കഴിയുമ്പോൾ അത് വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തേങ്ങ അധികം ചേർത്താൽ തേങ്ങ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് തേങ്ങ ചേർത്താൽ മതി. തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകോ കാന്താരിമുളകോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാനിത് മുളക് പൊടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ഇല ഒരു കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇല മൊത്തം ചിലപ്പോൾ ഇടാൻ പറ്റില്ല. ഒത്തിരി ക്വാണ്ടിറ്റി പോലെ തോന്നും. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ബാക്കി ഇല അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. അല്പനേരം മൂടി വെച്ചതിന് ശേഷം നോക്കുമ്പോൾ അത് ഉടഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അല്പനേരം കൂടെ ഇങ്ങനെ ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ എളുപ്പമാണ്. പല രീതിയിൽ ഇത് ആളുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വളരെ ടേസ്റ്റായി തോന്നിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ഇലക്കറി കുമ്പളം ഇല വെച്ചിട്ടുള്ള ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.